ഭാരതത്തിൻ്റെ ഐതിഹാസിക കാവ്യമായ രാമായണത്തിൻ്റെ പുണ്യം വിളിച്ചോതുവാൻ മറ്റൊരു രാമായണക്കാലം വരവായി. കർക്കിടക മാസത്തിലെ മനക്ലേശവും ശരീരക്ലേശവും അകറ്റാൻ വേണ്ടിയിട്ടാണ് ഔഷധക്കഞ്ഞിയും രാമായണ പാരായണവും നാലമ്പല ദർശനവും മലയാളി ഒരു പൈതൃകമായി കാത്തു സൂക്ഷിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി വീടുകളിലും അമ്പലങ്ങളിലും രാമായണ പാരായണവും മറ്റു വിശേഷ പൂജകളും ചുരുക്കം സ്ഥലങ്ങളിൽ നാലമ്പല ദർശനവും നമുക്ക് കാണാൻ സാധിക്കും. നാലമ്പല ദർശനം എന്നത് രാമായണത്തിലെ രാമൻ, ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ എന്നീ സഹോദരന്മാർക്ക് വേണ്ടി നിർമ്മിച്ച അപൂർവമായ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക എന്നതാണ്. കേരളത്തിൽ വിവിധ നാലമ്പലങ്ങൾ ഉണ്ടെങ്കിലും അതിൽ തന്നെ പ്രശസ്തമായ തൃപ്രയാർ, തിരുമൂഴിക്കുളം, കൂടൽമാണിക്യം, പായമ്മൽ എന്നീ നാലമ്പലങ്ങളാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഈ നാല് ക്ഷേത്രങ്ങളും ഒരേ ദിവസം തന്നെ തൊഴണം എന്ന വിശ്വാസം ഉള്ളതിനാൽ അതിരാവിലെ തന്നെ ഭക്തജനങ്ങൾ തീർത്ഥാടനം തുടങ്ങുകയായി. രാമായണത്തിലെ കേന്ദ്രവും ഭാരതത്തിൻ്റെ ആരാധനാ പുരുഷനുമായ ശ്രീരാമൻ്റെ ക്ഷേത്രമായ തൃപ്രയാറാണ് ആദ്യം. തൃശ്ശൂരിൽ നിന്നും ഗുരുവായൂരിൽ നിന്നും സമദൂരത്തിലാണ് ഈ സ്ഥലം. തിരുപുറയാർ എന്ന പുഴയിൽ നിന്നുമാണ് തൃപ്രയാർ എന്ന പേര് വന്നത്. അതിമനോഹരമായ തീവ്രയാറിൻ്റെ കരയിൽ ശംഖുചക്രധാരിയായി തൃപ്രയാർ തേവരായി ശ്രീരാമൻ ദർശനം തരുന്നു. വൃശ്ചിക മാസത്തിലെ ഏകാദശിയും ആറാട്ടുപുഴ ഉത്സവമാണ് ഇവിടുത്തെ പ്രധാന ആഘോഷങ്ങൾ. ഇവിടുത്തെ വിഗ്രഹങ്ങൾ ഭഗവാൻ ശ്രീകൃഷ്ണനാൽ ദ്വാരകയിൽ ആരാധിക്കപ്പെട്ടതാണെന്നും പിന്നീട് ഒരു മുക്കുവനാൽ കണ്ടെടുക്കപ്പെട്ട് ഇവിടുത്തെ നാട്ടുപ്രമാണിയായ കൈമലിന് കൈമാറിയതായും പറയപ്പെടുന്നു. അടുത്തതായി ഇരിഞ്ഞാലക്കുടയിലെ പ്രസിദ്ധമായ കൂടൽമാണിക്യം ഭരതസ്വാമി ക്ഷേത്രമാണ്. ഇവിടെ ഭരതസ്വാമി ശ്രീരാമന് വേണ്ടി കാത്തിരിക്കുന്ന തപസ്വീ ഭാവത്തിൽ സംഗമേശ്വരനായി ദർശനം തരുന്നു. പലതരം വിശേഷ വഴിപാടുകൾ നമുക്ക് കാണാൻ സാധിക്കും. മീനൂട്ടം, കനത്ത മഴയിൽ നിന്നുള്ള തടസ്സങ്ങൾ നീങ്ങാൻ താമരപ്പൂമാലയും ഉദരവ്യാധികൾക്ക് കത്തിരിക്കയും സന്താന ലബ്ധിക്കായി പായസവും രോഗങ്ങൾ മാറ്റാനുള്ള മറ്റു വഴിപാടുകളും. ഈ ക്ഷേത്രത്തിൻ്റെ മറ്റു പ്രത്യേകതകൾ എന്തെന്നാൽ ഇവിടെ ഉപദേവതാ പ്രതിഷ്ഠകൾ ഇല്ല എന്നതും ഇവിടത്തെ കുളത്തിൽ മീനുകൾ മാത്രമേ കാണത്തുള്ളൂ എന്നതും തവളയോ പാമ്പോ മറ്റ് ജീവികളോ കാണത്തില്ല എന്നതും കർപ്പൂരമോ ചന്ദനത്തിരിയോ ഈ ക്ഷേത്രത്തിൽ കത്തിക്കാറില്ല എന്നതും ശ്രദ്ധേയം. അടുത്തതായി എടനാകുളത്തോട് ചേർന്ന് കിടക്കുന്ന തിരുമൂഴിക്കുളം എന്ന ലക്ഷ്മണസ്വാമി ക്ഷേത്രം. സാക്ഷാൽ അനന്തൻ്റെ അവതാരമായിട്ടാണ് ലക്ഷ്മണസ്വാമിയെ കണ്ടുവരുന്നത്. കദളീപ്പഴവും പായസവുമാണ് ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ. മേടമാസത്തിലെ അത്തം നക്ഷത്രത്തിലാണ് ഉത്സവ കൊടിയേറ്റം. വൈഷ്ണവ കവികൾ എന്ന ആൾവാറുകളാൽ പുകഴ്ത്തപ്പെട്ട 108 ദിവ്യദേശങ്ങൾ എന്ന വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം എന്നതും ഒരു സവിശേഷതയാണ്. അവസാനമായി പായമ്മൽ ശത്രുഘ്നസ്വാമിയുടെ ക്ഷേത്രമാണ്. ഇവിടുത്തെ ക്ഷേത്രവും വിഗ്രഹവും മറ്റുള്ളവയേക്കാൾ വലിപ്പത്തിൽ ചെറുതും ചുറ്റം വലം ദീർഘചതുരം അല്ലെങ്കിൽ റെക്ടാംഗിൾ ആകൃതിയിലും ഉള്ളതാണ്. വിഷ്ണു ഭഗവാന്റെ സുദർശന ചക്രത്തിൻ്റെ അവതാരമായിട്ടാണ് ശത്രുഘ്നസ്വാമിയെ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ സുദർശന പുഷ്പാഞ്ജലിയും സുദർശന ചക്രം നടക്കി വയ്ക്കുന്നതും ഇവിടുത്തെ പ്രധാന വഴിപാടാണ്. നാലമ്പല തീർത്ഥാടനം നടത്തുന്നവർ വൈകുന്നേരത്തിന് മുമ്പ് ഇവിടെയും ദർശനം നടത്തി ഭഗവാന്റെ അനുഗ്രഹം വാങ്ങി തീർത്ഥാടനം പൂർത്തിയാക്കുന്നു. അങ്ങനെ രാമായണ മാസം നാലമ്പല ക്ഷേത്രങ്ങളിൽ വൻ ജനാവലിയും ഭക്തിപരമായ അന്തരീക്ഷവും നമുക്ക് കാണാൻ സാധിക്കും.